ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓണോട് കൂടിയ കഷ്ണങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അത് നമ്മളിത് കുറഞ്ഞത് ഒരു 15 minutes എങ്കിലും മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ്, 1/2 tbsp കുരുമുളക് പൊടി, 2 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 tbsp വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, അതേപോലെ തന്നെ ഇതിലോട്ട് 2 tbsp കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 muttayum, അതിനോടൊപ്പം 1 tbsp സോയാ സോസും, ഇതിൻ്റെ കൂടെ 2 tbsp കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറവായിട്ടാണ് തോന്നിയത്, അതുകൊണ്ടാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് 15 minutes നമുക്ക് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 tbsp മുളക് പൊടിയും, 2 tbsp സോയാ സോസും, 1 tbsp ടൊമാറ്റോ കെച്ചപ്പും, 2 tbsp ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1/4 cup വെള്ളവും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 tbsp കോൺഫ്ലോറും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. ഇതിൻ്റെ കൂടെ 2 drops ഫുഡ് കളറും ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ സോസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 capsicum, അതുപോലെ തന്നെ 1 savalayum ഇതേപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 minutes ഒക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ. ഇതേ രീതിയിൽ ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഒരു ഭാഗം കുക്കായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 ഭാഗം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടണം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരിയെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വൈറ്റ് സോസിൻ്റെയും കെച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പാനിലോട്ട് തന്നെ 2 tbsp നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് സ്ക്വയറായി കട്ട് ചെയ്ത് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. 2 minutes സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് 1-2 minutes വഴറ്റി കൊടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്കുടിക്കും, അതുകൊണ്ട് കൈ നിർത്താതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1/4 cup വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യാൻ.
ഒരു 5 മിനിറ്റ് ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ചെയ്യണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈസി ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.